significant figures. आद्य नमक कुछ रूल या हलो नमक नंबर इंडायर अयर नूर मूवती इरूर इन पल पल नगत सिग्निफिकेंट फिगर क्यों नाम आद्य ओर्ति इन या फस्ट नंबरसानी सीरों आने 2300 नंबर रूम सो द लास्ट सीरोस आर नॉट सिग्निफिकेंट लास्ट जीरोस आर नॉट सिग्निफिकेंट അപ്പോൾ നമ്മൾക്ക് അവരെ എണ്ണണ്ട കാര്യമുണ്ടോ ഇല്ല അപ്പം നമ്പർ ഓഫ് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഇതിനകത്ത് എത്രയായിരിക്കും ഈ രണ്ടെണ്ണം കുറച്ച് കഴിയും അതായത് അവസാനം ഒരു നമ്പറിന്റെ കൂടെ സീറോസ് ആണ് വരുന്നതെങ്കിൽ ആ സീറോസിനെ സിഗ്നിഫിക്കന്റ് ഫിഗറുകളായിട്ട് എണ്ണേണ്ടതില്ല അങ്ങനെയെങ്കിൽ ഇവിടുത്തെ സിഗ്നിഫിക്കന്റ് ഫിഗറിന്റെ എണ്ണം എത്രയായിരിക്കും 1 2 അല്ലേ സോ ദ നമ്പർ ഓഫ് സിഗ്നിഫിക്കന്റ് ഫിഗർ ഈസ് ഈക്വൽ ടു 2 മനസ്സിലായോ നന്ദു ആ കാര്യം ആഷ്ലി ഫസ്റ്റ് റൂൾ മനസ്സിലായോ ഒരു നമ്പറിന്റെ सीरों आने सीरों एंड मत एक्सापि रही नंबर ऑफ सिग्निफिकेंट फिगर वेरी गुड नंबर ऑफ सिग्निफिकेंट फिगर्स इज इक्वल टू 3 वेर चौदह तरह question number 3 2000 number of significant figures is equal to 1 alle 1 adha varan angane samshayam thonarad elavu namaku 1 lakh alle athrayum velli number alle enna ka thoni poyale po adagonde number il ethra digit undeyalu enna undengilum decimal point ipo 20 point angane onnum alla oru normal sankhiyana അതിനവസാനം ഡെസിമൽ പോയിന്റ് ഒന്നും ഇല്ലാതെ സീറോസ് ആണെങ്കിൽ ലെറ്റ് കൺസിഡർ 1,00,000, 100,000, 10,000 അല്ലെ 10 ലക്ഷം ആയിക്കോട്ടെ അതിന്റെ സിഗ്നിഫിക്കന്റ് ഫിഗറിന്റെ വാല്യൂ എത്രയായിരിക്കും 1 ആയിരിക്കും സോ ദാറ്റ് ഈസ് അവർ ഫസ്റ്റ് ഹെഡിങ് അതാണ് നമ്മൾ പറഞ്ഞത് ആദ്യത്തെ റൂൾ സിഗ്നിഫിക്കന്റ് ഫിഗറുകളിൽ ലാസ്റ്റ് വരുന്നത് സീറോകളാണെങ്കിൽ ആ സീറോകളെ സിഗ്നിഫിക്കന്റ് ഫിഗറുകളായിട്ട് എണ്ണേണ്ടതില്ല दशांश संख्य अल 2.3 अब डेसिमल नंबर नंबर चोच्चा सीरों अब मुकोल शेषं वरुन्न सीरोगले दशांश संख्य शेषं सीरो वरुकयाणेंगिल अवरे ओझिवाक्कणम അപ്പോൾ ആദ്യത്തെ നമ്പറിലെ സിഗ്നിഫിക്കന്റ് ഫിഗറിന്റെ നമ്പർ എത്രയാണ് 1 2 ഇവിടെ എത്ര തന്നെയാണ് 1 2 ഇനി വേറെ രണ്ട് എക്സാമ്പിളുകൾ പറഞ്ഞു തരാം 2.345
2.005 2.045 ओर सिग्निफिकेंट फिगर एण पर अलीन आदि फोर एलामें गेसल रिसीमल सिग्निफिकेंट फिगर मनसो अदसीमल बिफोर द फर्स्ट नॉन जीरो नंबर അല്ലെങ്കിൽ ആഫ്റ്റർ ദ ഡെസിമൽ പോയിന്റ് എഴുതി തരാം ഇഫ് ദെയർ ഈസ് എ ഡെസിമൽ പോയിന്റ് ഇഫ് ദെയർ ഈസ് എ ഡെസിമൽ പോയിന്റ് ദ സീറോസ് Before the first non-zero number, before the first non-zero number, all non-zero digits are not significant. On the Malayalam, the parni gayi nyali. ദശാംശ സംഖ്യകൾക്ക് ശേഷം വരുന്ന തൊട്ടടുത്ത് വരുന്ന സീറോ എണ്ണം ഉണ്ട് അതായത് നോൺ സീറോ ഡിജിറ്റിന് മുമ്പുള്ളവനെ എണ്ണം ഉണ്ട് അല്ലെങ്കിൽ ഒരു ദശാംശ സംഖ്യ അല്ലെങ്കിൽ ഡെസിമൽ നമ്പർ ആണെങ്കിൽ ഡെസിമൽ പോയിന്റിന് ശേഷം വരുന്ന സീറോസ് अर्थम सो दैट आक्चुअली रूप चेरक सिग्निफिकेंट फिगर नाम कंपिड़ा उपयोग रूल अब आदि इफ इट इज कंसीडर इट एज ए नंबर अट्ठावसान अब एंड सीरोल सीरों ആദ്യം പറഞ്ഞ കേസ് അങ്ങനെ ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ ഇപ്പൊ നോക്കി 2333 അങ്ങനെ ഒരു നമ്പർ ആണെങ്കിലോ ചുമ്മാ ഒരു നമ്പർ അപ്പോൾ 4 അല്ലേ ആ 2333 എല്ലാ നമ്പറുകളെ എണ്ണണം അവിടെ അവസാനം സീറോ ഇല്ല ഡെസിമൽ പോയിന്റ് ഇല്ല ക്വസ്റ്റ്യൻ നമ്പർ 2 144 അത് 3 क्वेश्चन नंबर 3 वेर चौदह पर 20.21 4 डेसिमल वरवे एंडलो आूलो इलावी वणता मेरे इन अगर सीरो टू वण आदमी सिग्निफिकेंट फिगर अत्रीना सिग्निफिकेंट फिगर
എടോ ഈ മൂന്നാമത്തേതിൽ എത്ര എവിടെ എഴുതി വെച്ചിരിക്കുന്നത്? ഇത് എത്രയായിരുന്നെ ചോദിച്ചെ? ഫോർ വന്നെങ്ങനെയെന്ന് മനസ്സിലായോ? ഹലോ, ഒപ്പോ എ ഫൈവ് സെവൻ മാറ്റി പറയാം. 20.21 നമ്പർ ഓഫ് സിഗ്നിഫിക്കന്റ് ഫിഗർ ദാറ്റ് ഈസ് 4. ബിഫോർ നമ്മളിപ്പോ പറഞ്ഞ പോലെ ഏറ്റവും അവസാനം സീറോ ഇല്ല അല്ലെ, ഡെസിമൽ പോയിന്റിന് ശേഷവും സീറോ ഇല്ല. അപ്പൊ എല്ലാം എണ്ണണ്ടേ? മനസ്സിലായിട്ട് വരില്ല. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോ എഴുതാൻ ഉത്തരം എഴുതാൻ അറിയണം. അടുത്ത ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 4. 0.0017 എത്രയാ? ഇവിടെ സീറോ പോയിന്റ് ആണെങ്കിൽ അത് കൂട്ടണ്ട, ശരിയല്ലേ? ഒരു നമ്പർ സീറോ ആയിട്ട് തീർന്നു പോയി. അതാ ഞാൻ പറഞ്ഞ രണ്ട് റൂളേ ഉള്ളു, പക്ഷെ പല എക്സാമ്പിൾ ചോദിക്കുമ്പോ എഴുതാൻ പറ്റില്ല. പിന്നെ പോയിന്റിന് ശേഷം വന്ന സീറോ എണ്ണേണ്ട കാര്യമുണ്ടോ? ഈ രണ്ട് സീറോ ഇവിടെ എണ്ണേണ്ട ആവശ്യമില്ല. പിന്നെ ഇവിടെ 1.7 അല്ലേ ഉള്ളൂ. അപ്പൊ എത്രയാ? 2. ഓരോന്നിന്റെയും കാരണം മനസ്സിലാക്കണം. സീറോ പോയിന്റ് എന്ന് പറയുമ്പം ദാറ്റ് ഈസ് എ ഫുൾ അല്ലെങ്കിൽ ഒരു നമ്പർ ആണ് അല്ലെ സീറോ. അപ്പം ഒരു ഡെസിമൽ നമ്പർ അല്ലാത്തതിന്റെ മുൻപിൽ സീറോ വന്ന എണ്ണണ്ട. അപ്പൊ ഇതിന് എണ്ണേണ്ട ആവശ്യമില്ല. ഡെസിമൽ പോയിന്റിന് ശേഷം ഇവിടെ രണ്ടെണ്ണം വന്ന, അത് രണ്ടും എണ്ണേണ്ട ആവശ്യമില്ല. സോ ദ സിഗ്നിഫിക്കന്റ് ഫിഗർ ഈസ് 2. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ തെറ്റിക്കരുത്, രണ്ടു മൂന്ന് ചോദ്യം എഴുതി തരുവാ. That is 1.0017. Question number 6. 1.017. Question 7. 1.0018. Question number 8. 1.00180. Say it all. 3. What's your name? 1.0017 എത്രയാ? ആ ഇതെണ്ണണം, ഇത് രണ്ടെണ്ണം എണ്ണണം. സീറോയ്ക്ക് ശേഷമുള്ള അല്ലെ പോയിന്റിന് ശേഷമുള്ള സീറോ എണ്ണണ്ട. സോ ദ ആൻസർ ഈസ് 3. വെരി ഗുഡ്. ഇത് എത്രയാ? അതും 3. അതും 3. വെരി ഗുഡ്. ഇത് എത്രയാ? 3. അതും 3. വെരി ഗുഡ്. ഇത് എത്രയാ? 4. ആ അത് 4. അത് വെരി നൈസ്. ഇതെണ്ണണം, ഇത് രണ്ടും എണ്ണണ്ട. പക്ഷെ ഇത് സാധാരണ ഒരു നമ്പർ അല്ലല്ലേ. സാധാരണ 200 ആണെങ്കിൽ അല്ലെങ്കിൽ വെറും 150 ആണെങ്കിൽ എത്രയേ ഉള്ളൂ? 2. പക്ഷെ ഇത് 0.0 ശേഷം അവസാനം വന്ന സീറോ ആണ്. എണ്ണണം 1, 2, 3, 4. ഓക്കെ, വെരി ഗുഡ്. 2 മാർക്കിനുള്ള സ്കോർ ലെവൽ ആയിട്ടുണ്ട്. ഒരു സ്ക്രീൻഷോട്ട് എടുത്ത്, സ്ക്രീൻഷോട്ട് എടുക്കാൻ അറിയാവോ? അതൊരു ഫോൾഡറിലോട്ട് ആഡ് ചെയ്യണം. ഒരാൾ അത് ഗ്രൂപ്പിലോട്ട് ഇട്ടേ. ഇപ്പോഴാണോ? ആ ഇപ്പോഴാ. അറിയാവോ? ആ ഇടാം. എന്നാ ഗ്രൂപ്പിലോട്ട് ഇട്ടോ. എന്നാല് അടുത്ത ഹെഡിംഗ് ആണ് റൗണ്ട് ഓഫ് ദ സിഗ്നിഫിക്കന്റ് ഫിഗർ. സിഗ്നിഫിക്കന്റ് ഫിഗറുകളെ റൗണ്ട് ഓഫ് ചെയ്യുന്നത് എങ്ങനെയാണ് പറഞ്ഞു എടുത്തോ. അടുത്ത ഹെഡിങ് എടുത്തോട്ടെ. നാളെ മുതൽ ഇന്നും എന്റെ ക്ലാസ് ഉണ്ട് കേട്ടോ. നാളെ മുതലല്ല, ഇന്ന് മുതൽ. ഓക്കെ, നാളെ ഞാൻ കോളേജിൽ പോരുന്നില്ല. അപ്പൊ നാളെ രാവിലെ വീട്ടിലെ ക്ലാസ്, നാളെ രാവിലെ ഉച്ച കഴിഞ്ഞൊക്കെ ക്ലാസ് കാണാം കേട്ടോ. നാളെ രാവിലെ നിങ്ങൾ വീട്ടിൽ ഇല്ല? അടുത്ത ഹെഡിങ് ആണ് റൗണ്ട് ഓഫ്. റൗണ്ടിങ് ഓഫ് എഴുതിയാലും മതി. റൗണ്ടിങ് ഓഫ് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ്. ഞാനൊരു നമ്പർ എഴുതുവാണ്.
ഓക്കെ. ഇരുപത്തി മൂന്ന് പോയിന്റ് അഞ്ച് ആറ്, ഇതിലെ സിഗ്നിഫിക്കൻറ്റ് ഫിഗറുകളുടെ നമ്പർ എത്രയാ? നാലാണ്. വെരി ഗുഡ്. ചോദ്യം ഇതാണ്, റൗണ്ട് ഓഫ് ദിസ് നമ്പർ ടു ത്രീ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. എന്നാണ് ചോദ്യം? അതിനെ മൂന്ന് സിഗ്നിഫിക്കൻറ്റ് ഫിഗറുകളിലേക്ക് റൗണ്ട് ഓഫ് ചെയ്യണം. മൂന്ന് സിഗ്നിഫിക്കൻറ്റ് ഫിഗർ എന്ന് പറഞ്ഞാൽ എവിടം വരെ മതി? ഒന്ന്, രണ്ട്, അല്ലേ? അപ്പൊ ഈ നമ്പർ ഒഴിവാക്കി അതിന്റെ എഫക്റ്റ് ഇങ്ങോട്ട് കൊടുക്കണം. നമുക്കറിയാം അഞ്ചിൽ കൂടുതലാണെങ്കിൽ, അതായത് ആറോ ഏഴോ എട്ടോ ആണെങ്കിൽ എന്നായണം? ഒരെണ്ണം ഇങ്ങോട്ട് കൂട്ടിയെടുക്കും. എത്രയാകും? ഇരുപത്തി മൂന്ന് പോയിന്റ് ആറ്. മനസ്സിലായോ? അങ്ങനെയാണ് ആ ചോദ്യം. എത്രയാണോ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ, അതിൽ താഴെയുള്ള ഒരു സിഗ്നിഫിക്കൻറ്റ് ഫിഗറിലോട്ട് കറക്റ്റ് ചെയ്യാൻ പറഞ്ഞാൽ, ഇഫ് ദ നെക്സ്റ്റ് നമ്പർ ഈസ് ഗ്രേറ്റർ ദാൻ ടു ഫൈവ്, ജസ്റ്റ് ആഡ് വൺ വിത്ത് ദ പ്രീവിയസ് നമ്പർ. അഞ്ചിൽ കൂടുതലാണെങ്കിൽ തൊട്ട് മുമ്പുള്ള സംഖ്യയുടെ കൂടെ ഒന്ന് കൂട്ടണം. അങ്ങനെയെങ്കിൽ അഞ്ചിൽ കുറവാണെങ്കിലോ? If it is less than 5, what happen? 3, 2, 1, അതൊക്കെയാണെങ്കിലോ? അപ്പൊ ചോദ്യം നോക്കിയാ, ഇരുപത്തി മൂന്ന് പോയിന്റ് അഞ്ച് മൂന്നാണ് NI. ഇരുപത്തി മൂന്ന് പോയിന്റ് നാല് എന്ന് എഴുതണം. മനസ്സിലായോ? അപ്പം അഞ്ചിൽ കൂടുതലാണെങ്കിൽ ഒന്ന് കൂട്ടണം, അഞ്ചിൽ കുറവാണെങ്കിൽ ഒന്ന് കുറയ്ക്കണം. മനസ്സിലാക്കിയ പെട്ടെന്ന്? രണ്ട് മൂന്ന് നമ്പർ തരാം, അതിനെ കറക്റ്റ് ടു ത്രീ ഡെസിമൽ പ്ലേസ് അല്ലെങ്കിൽ ത്രീ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. മൂന്ന് സിഗ്നിഫിക്കൻറ്റ് ഫിഗറിലേക്ക് കറക്റ്റ് ചെയ്യണം. ഇരുപത്തിയെട്ട് പോയിന്റ് ആറ്, ഒമ്പത്, നാല്. ഇരുപത്തി ഒമ്പത് പോയിന്റ് ഒന്ന് എട്ട് മതി. ഇരുപത്തി നാല് പോയിന്റ് പൂജ്യം രണ്ട് ഏഴ്. മൂന്ന് വ്യത്യസ്തമായ ചോദ്യങ്ങളാണ്, മൂന്നിൻ്റെയും ആൻസർ കണ്ടുപിടിച്ചത്. അറ അലീന, അലീനയാണോ? ഇരുപത്തിയെട്ട് പോയിന്റ് ഏഴ്. വെരി ഗുഡ്, മൂന്നെണ്ണം മതി. അടുത്തത് നന്ദു. ഇരുപത്തൊമ്പത് പോയിന്റ് നാലാണോ? നാല് ആര് എവിടുന്നാ വന്നേ? ഒന്ന് ഒമ്പത്, ഒന്ന് കൂട്ടണം. ഒമ്പതോ? ഇരുപത്തി ഒമ്പത് പോയിന്റ് ഇവിടെ ഒന്നല്ലേ കിടക്കണേ, ഒന്നിന്റെ കൂടെ ഒന്നോടെ കൂട്ടി എത്ര? രണ്ട്. അടുത്തത് അലീന, പൂജ്യം വരുമ്പോ എണ്ണരുത്. വെരി ഗുഡ്. അപ്പൊ ഒന്ന് രണ്ട് മൂന്ന് ഇവനെയാണ് കറക്റ്റ് ചെയ്യേണ്ടത്. അതിന് ശേഷം ഉള്ളവൻ ഏഴാണെങ്കിൽ ഒരെണ്ണം ഇങ്ങോട്ട് കൂട്ടണം. അപ്പത്തിന് എത്ര വരും? എക്സാമ്പിൾ എടുത്തരട്ടെ. നാല് അഞ്ച് ആറ്, റൗണ്ട് ഓഫ് ടു ഫോർ സിഗ്നിഫിക്കൻസ്. നാലെണ്ണത്തിലോട്ട് കറക്റ്റ് ചെയ്യണം കേട്ടോ. റൗണ്ട് ഓഫ് ടു ഫോർ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. First one, 8.4586, 8.04426,
12.5136 മൂന്നാം നമ്പർ എന്താ ഇതേ ആ ഒന്നാമത്തേത് നാല് എണ്ണത്തിലേക്ക് അപ്പൊ 1 2 3 4 ഇവിടെ വരെയും കറക്റ്റ് ചെയ്യണം ഒന്നാമത്തേന് എത്രയാ എടോ നാലെണ്ണം അല്ലേ കറക്റ്റ് ചെയ്യാൻ പറഞ്ഞേ അപ്പൊ നാലെണ്ണം വേണ്ടേ 1 2 3 4 ഇവിടം വരെയും വേണ്ടേ ഞാൻ മൂന്നെണ്ണത്തിലോട്ട് കറക്റ്റ് ചെയ്യാൻ ഇത് നാലെണ്ണം എന്ന് പറഞ്ഞ് വേറെ ചോദ്യം തന്നിട്ടില്ലേ ഞാൻ പോയേ എല്ലാം മൂന്നിലോട്ടാണ് കറക്റ്റ് ചെയ്ത് വെച്ചേ പറഞ്ഞേ മേഘം അറിയത്തില്ലായിരുന്നു ഡബിൾ ഫോർ എന്ന് വന്നപ്പോ ഇതിന്റെ ഉത്തരം പറ ആദ്യത്തെ 8.45 ആകെ നാലെണ്ണത്തിലോട്ടാ കറക്റ്റ് ചെയ്യാൻ ചോദിച്ചു അപ്പൊ ഇവിടം വരെ ആയി എഴുതിയാ മതി അപ്പൊ ഈ നമ്പറിന് ശേഷമുള്ള 5 കൂടുതലാണോ അതെ അപ്പൊ എന്നാ ചെയ്യണം അവിടുന്ന് ഒരു നമ്പർ എടുത്ത് ഇങ്ങോട്ട് കൂട്ടണം അപ്പൊ എത്ര വരും 8.459 അതാണോ കിട്ടിയേ ജയിപ്പിക്കുന്നതെന്നുള്ളതല്ല കാര്യം മനസ്സിലാക്കണം ചോദ്യത്തിൽ നാല് സിഗ്നിഫിക്കൻസ് എന്ന് പറയുമ്പോൾ നാലെണ്ണം എവിടം വരെയാന്ന് ആദ്യം എഴുതി വെക്കണം അല്ലെ അടയാളപ്പെടുത്തി പെൻസിലോട്ട് വല്ല മാർക്ക് ചെയ്ത് വെക്കണം അത് കഴിഞ്ഞുള്ള നമ്പർ നോക്കണം 5 കൂടുതലാണോ 5 കുറവാണോ 5 എന്നുള്ള 5 കേസ് ഞാൻ പഠിപ്പിച്ചിട്ടില്ല 5 കൂടുതലാണേ ഒന്ന് കൂട്ടണം 5 കുറവാണേ ഒരെണ്ണം കുറയ്ക്കണം പറഞ്ഞു മനസ്സിലായില്ലേ അടുത്തത് ശരിയാക്കി അടുത്ത രണ്ടും ഒന്നുകൂടെ ആലോചിച്ച് ചെയ്തേക്കെ തെറ്റായിരിക്കും എഴുതി വെച്ചേക്കുന്നേ ഉത്തരത്തിൽ 4 സംഖ്യ സിഗ്നിഫിക്കൻറ്റ് ഫിഗറേ പാടുള്ളൂ നാലാമത്തതിനെ കറക്റ്റ് ചെയ്ത് എഴുതിയിരിക്കണം ഒന്നുകൂടെ ചെയ്യുക അടുത്ത 5 6 ചോദ്യം ആ ഒന്നാമത്തെ നമ്പർ 12.9 അതിന് 2 സിഗ്നിഫിക്കൻറ്റ് ഫിഗർ മതി ഇവിടെ എത്രയെണ്ണമുണ്ട് ശരിക്കും 3 അപ്പൊ രണ്ടെണ്ണത്തിലോട്ടാക്കാൻ ഇത് രണ്ടെണ്ണം മാത്രം മതിയല്ലോ ഓർണി ഇങ്ങോട്ട് തന്നെ ചെയ്യണം ഉത്തരം എത്ര കിട്ടി ശരിയായിരുന്നോ വെരി ഗുഡ് അലീന നന്ദുവിനെ കിട്ടിയോ നന്ദുവിനെ കിട്ടിയോ തെറ്റിപ്പോയ എങ്ങനെ തെറ്റിപ്പോയേ എന്നാ ചെയ്ത തെറ്റിച്ചേ എവിടെ വീഡിയോ എവിടെ നന്ദു വീഡിയോ ഓൺ ആക്കി എങ്ങനെ തെറ്റിയേ